സൂപ്പർമാൻ എങ്ങനെയാണ് പുള്ളിയുടെ പട്ടി ക്രിപ്റ്റോനെ കിട്ടുന്നത്? ഒരു ദിവസം ഒരു പട്ടിപിടുത്തക്കാരെ ഒരുപാട് പട്ടികളൊക്കെ സ്ട്രീറ്റിൽ നിന്ന് പിടിച്ച് എങ്ങോട്ടോ മാറ്റാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ പിടിച്ചതാണ് നമ്മുടെ ക്രിപ്റ്റോനെ. പക്ഷെ ക്രിപ്റ്റോ ആ വണ്ടി ഇടിച്ച് പൊളിച്ച് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ക്രിപ്റ്റോ ആ വണ്ടി ഇടിച്ച് പൊളിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള പട്ടികളും അതിൽ നിന്ന് പുറത്തു വരികയാണ്. അങ്ങനെ ഇതൊക്കെ കാണാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാൻ ആ പട്ടിപിടുത്തക്കാരനെ ആ പട്ടികളെയൊക്കെ തിരിച്ച് ആ വണ്ടിയിലേക്ക് തന്നെ കയറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. പക്ഷേ ക്രിപ്റ്റോനെ ഒഴികെ ഒരു പട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിപ്റ്റോനെ ഫോളോ ചെയ്ത് പോവാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ ആ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ പട്ടി ആ ക്രിപ്റ്റോ ഈ ഭൂമിയിലേക്ക് വന്ന് ആ ഷിപ്പിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആ പട്ടീനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ സൂപ്പർമാൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആ ഷിപ്പ് കണ്ടതും നമ്മുടെ സൂപ്പർമാൻ മനസ്സിലാവാണ് ഇതിവിടെ വന്ന ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാവാണ്. അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സൂപ്പർമാൻ ഒരു ലെറ്ററും കിട്ടുകയാണ്. ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഒരു ഗ്രഹം നശിക്കാൻ പോവാന്ന് മനസ്സിലാക്കി അവിടുത്തെ സയന്റിസ്റ്റുകളൊക്കെ ജനങ്ങളെയൊക്കെ ഇവിടുന്ന് വേറെ ഏതെങ്കിലും നല്ല പ്ലാനറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് ഷിപ്പുകൾ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഷിപ്പുകളിലൊക്കെ മനുഷ്യന്മാരെ കയറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൃഗങ്ങളെ വെച്ച് ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് കൊരങ്ങന്മാരും പട്ടികളെയൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവിടുത്തെ ഒരു സയന്റിസ്റ്റ് അവരുടെ കുട്ടിയുടെ ഫേവററ്റ് ആയ ഒരു പട്ടിക്കുഞ്ഞിനെടുത്ത് ഈ റോക്കറ്റിൽ വെച്ച് അയക്കുകയാണ്. പക്ഷെ ആ പട്ടിനെയും കൊണ്ടുപോയ റോക്കറ്റ് കൺട്രോൾ തെറ്റി അതിന്റെ വഴിക്ക് എങ്ങോട്ടോ പോയി. അങ്ങനെ ഇതൊക്കെ ആ ലെറ്റർ എന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ കാണുന്നത് ആ ലെറ്ററിന്റെ അടിയിൽ പുള്ളിയുടെ സ്വന്തം അച്ഛൻ ജോറലിന്റെ സൈന്. അപ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, അതായത് പുള്ളിയുടെ അച്ഛനാണ് ഈ ലെറ്റർ എഴുതിയെങ്കിൽ ഈ എക്സ്പെരിമെന്റിന്റെ ലീഡറും പുള്ളിയുടെ അച്ഛൻ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സയന്റിസ്റ്റിന്റെ മകന്റെ പട്ടിനെയാണ് ഈ റോക്കറ്റിൽ വെച്ച് അയച്ചത്. അതായത് എന്റെ അച്ഛന്റെ മകന്റെ പട്ടി. എന്റെ അച്ഛന്റെ മകനാരാ? ഞാനല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ പട്ടിയല്ലേ? ആ ഹാ, ഇത് എന്റെ പട്ടിയാണല്ലോ എന്ന് അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് തന്നെ. പിന്നെന്താ, ആ പട്ടീനെ നമ്മുടെ സൂപ്പർമാൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനൊക്കെ തുടങ്ങും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, കുഞ്ഞായിട്ട് അയച്ച ആ പട്ടി എങ്ങനെയാണ് ഇവിടെ എത്തുമ്പോൾ ഇത്രയും വലുതായെന്ന് അല്ലേ? ആക്ച്വലി ഇതിന് മുമ്പ് ഈ സയന്റിസ്റ്റ് ഈ പട്ടീനെ അയച്ചപ്പോൾ ഇതിന്റെ കൺട്രോളൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ? ആക്ച്വലി ഇതിന്റെ കൺട്രോൾ പോയതല്ല, ഈ പട്ടീന്റെ സ്പേസ്ഷിപ്പ് ഫാൻഡം സോൺ എന്ന് പറഞ്ഞ ഒരു സോണിൽ കുടുങ്ങിയതാണ്. അവിടെ ഈ ടൈമും സ്പേസ് ഒക്കെ സ്ലോ ആയിരിക്കും. അങ്ങനെ അവിടുന്ന് വന്നതാണ് ഇപ്പൊ ഈ പട്ടി.